പെരിയാറിൽ രാസമാലിന്യം കലർന്ന് മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ ഇപ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡിലേക്ക് ജനങ്ങളുടെ പ്രതിഷേധം. ചത്ത മീനുകളുമായിട്ടാണ് മത്സ്യ കർഷകരടക്കം ഇപ്പോൾ അവിടെ എത്തി പ്രതിഷേധം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രതിഷേധക്കാരെ ഇപ്പോൾ പോലീസ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞിരിക്കുന്നുവെന്നാണ് മനസ്സിലാകുന്നത്. വലിയ ബഹളം നടക്കുന്നു. ജെവിൻ ടുട്ടുവിലേക്ക് ജെവിൻ വിവരങ്ങൾ. രജനി, വലിയൊരു സംഘർഷാവസ്ഥയാണ് ഇപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫീസിന് മുന്നിലുള്ളത്. പി സി ബിയുടെ ചെയർമാൻ ഇവിടേക്ക് എത്തിയപ്പോഴാണ് ചെയർമാനെ തടയാനായി എത്തിയിരിക്കുന്നത്. ഇവിടെ കർഷകർ അവരുടെ വലിയൊരു പ്രതിഷേധം പങ്കുവെക്കുന്നുണ്ട്. അല്പം പി സി ബി ഓഫീസിന് മുന്നിൽ കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ ഈ പ്രതിഷേധം ശക്തമായി ഇവർ പ്രകടിപ്പിക്കുന്നത്. പി സി ബി ചെയർമാൻ ഇപ്പോൾ ഈ സമയത്താണ് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ പി സി ബി ചെയർമാനെ പ്രതിഷേധം പി സി ബി തടഞ്ഞുള്ള പ്രതിഷേധം തന്നെയാണ്. കാരണം ഇവിടെ ജനങ്ങൾ കുറെ കാലങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പല പ്രാവശ്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ കടലിൽ പൊന്ന മീനുകളാണ്. ആ മീനുകളൊന്ന് നിങ്ങളൊന്ന് കാണിക്കണം. ആദ്യം എല്ലാവരും അറിയണം. ഈ കുഞ്ഞുങ്ങളും ഈ മത്സ്യങ്ങളും ചത്തു പൊങ്ങുന്നത് അതെല്ലാവരും അറിയണമല്ലോ. നമുക്ക് രൂക്ഷമായ ഗന്ധമുള്ള മത്സ്യമാണ് ഇവിടെ മത്സ്യങ്ങൾ ഇങ്ങനെ കൊണ്ടിട്ടിരിക്കുകയാണ്. പി സി ബി ചെയർമാൻ ഇറങ്ങി നടന്നു പോകാനുള്ള പറ്റൂല. ഇവിടെ പതിലോട് മീൻ വേണം ഇനിയും കൊണ്ടുവന്നിടും. അയാക്കളെ അയാക്കളെ മുറ്റത്ത് കൊണ്ടുവന്നിടും. അയാക്കളെ കുടുംബത്തെ കൊണ്ടുവന്നിടും. അയാക്കളെ കുടുംബത്തെ കൊണ്ട് നമ്മൾ ഇതുപോലെ ഒരുപാട് കണക്കിന് മീൻ പരിയാറിന്ന് എടുത്തു കൊടുക്കും കേട്ടോ. രൂക്ഷമായ ഗന്ധമുള്ള മത്സ്യമാണ് ഇവിടെ പി സി ബി ഓഫീസിന് മുന്നിൽ കൊണ്ടുവിട്ട് പ്രചരിക്കുന്നത്, പ്രതിഷേധിക്കുന്നത്. എന്തായാലും ഇവർ ഇപ്പോ വലിയൊരു സംഘം ആളുകളായി മാറിയിട്ടുണ്ട്. വഴിയിൽ മത്സ്യങ്ങൾ കൊണ്ടിട്ടുള്ള ഒരു പ്രതിഷേധമാണ് കർഷകരുടെയും ജനപ്രതിനിധികളുടെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും ഒക്കെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പി സി ബി ചെയർമാൻ അല്പം മുൻപ് ഇവിടെ എത്തിയെങ്കിലും ഈ പി സി ബി ഓഫീസിന് മുന്നിൽ തടഞ്ഞിരിക്കുകയാണ്. ചെയർമാനെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിക്കുന്നില്ല എന്നതാണ് ഇവർക്കൊക്കെ ഉള്ള പ്രതിഷേധം. ഈ പെരിയാറിലുള്ള വലിയ മാലിന്യ നിക്ഷേപത്തിനെതിരെയാണ് ഈ രാസമാലിന്യം ഒഴുക്കിയതിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ പ്രവർത്തനം അവരുടെ ഒരു നിരീക്ഷണമൊക്കെ വളരെ മോശമായ രീതിയിലായിരുന്നു എന്നാണ് പറയുന്നത്. കാര്യമായി ഒന്നും അവർ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, മുൻപും ഇത് പലതവണ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഒരു മേഖലയെ ആകെ ബാധിച്ച വലിയ ദുരന്തമാണ്. ആ ദുരന്തത്തിന് കാരണക്കാരായ എഞ്ചിനീയർമാരെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ വഴിയിൽ തടയുകയാണ്. ഇവരുടെ ജീവിതത്തിനുള്ള ജീവിക്കാനുള്ള അവകാശം ആണ് ഇവർ ഹനിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. ഈ മത്സ്യങ്ങൾ വഴിയിലിട്ടുകൊണ്ടുള്ള വലിയ സമരമാണ് ഇവിടെ നടക്കുന്നത്. ഇത്രയധികം മേഖലയിൽ ഏകദേശം ഒരു 150-ലേറെ മത്സ്യക്കൂടുകൾ നശിച്ചു എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഒരു മേഖലയിലെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ സാമ്പത്തിക ഇതിനു വേണ്ടിയിട്ടുള്ള ആണ്. അതുകൊണ്ട് അവരൊക്കെ അവരൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലാണ്. സ്ത്രീകളും കുട്ടികളും ഒക്കെ അടങ്ങുന്ന ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള വാർഡ് കൗൺസിലർമാരെത്തിയിട്ടുണ്ട്. 3 പഞ്ചായത്തുകളെ വലിയ രീതിയിൽ ബാധിച്ച ഒരു ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം ഈ പെരിയാറിൽ നിന്ന് റെഗുലേറ്റർ കം ബ്രിഡ്ജിന് താഴോട്ട് ഏകദേശം ഒരു 10 കിലോമീറ്ററോളം ദൂരത്തിൽ കൊച്ചി കായൽ വരെ പരന്നൊഴുകിയിട്ടുണ്ട് ഈ വിഷം. അല്പം മുൻപ് നമ്മളോട് സംസാരിച്ച പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എഞ്ചിനീയർ പറയുന്നത് ഒരു കമ്പനി അലയൻസ് മറൈൻ എന്നൊരു കമ്പനിയെ ഇതിൽ സംശയമുണ്ട് എന്നതാണ്. പക്ഷെ അതും സ്ഥിരീകരിച്ചിട്ടില്ല. 5 കമ്പനികൾക്ക് മരുന്ന് ഇത് രാസമാലിന്യം ഒഴുക്കാനുള്ള നിയന്ത്രിത തോതിൽ ഒഴുക്കാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. സി എം ആറിൽ അടക്കമുള്ള 5 കമ്പനികൾക്ക് അനുവാദമുണ്ട്. പക്ഷേ അവരൊന്നെയാണോ ഇതിന്റെ ഒരു കാരണക്കാരെന്ന് മനസ്സിലായിട്ടില്ല. എങ്കിലും ജനങ്ങൾ വലിയ രൂക്ഷമായ പ്രതിഷേധത്തിലാണ്. ഈ നാട്ടിലുള്ള ജനപ്രതിനിധികളും പഞ്ചായത്ത് അംഗങ്ങളുടെയൊക്കെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധിക്കുന്നതിലേറെയും പഞ്ചായത്തിലെ ജനപ്രതിനിധികളാണ്. കാരണം അവരുടെ പഞ്ചായത്തിലുമൊക്കെ ജനങ്ങളുടെ ജീവിതത്തെ ആകെ ബാധിച്ചിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസമുണ്ടായ ദുരന്തം. അതാണ് ഇപ്പോഴിവിടെ വലിയ രീതിയിൽ പ്രതിഷേധവുമായി ഇവർ രംഗത്തെത്തിയിരിക്കുന്നത്. നേരത്തെ കോൺഗ്രസ് പ്രവർത്തകർ വന്ന അകത്ത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ എൻവയോൺമെന്റൽ എഞ്ചിനീയറെ തടയുന്ന രംഗമുണ്ടായി. അതിനുശേഷമാണ് ഒന്നിനു പിറകെ ഒന്നായി ഇങ്ങോട്ട് സമര പരമ്പരകൾ പ്രതിഷേധ പരമ്പരകൾ തന്നെ വന്നിരിക്കുന്നത്. ഇവർക്കൊക്കെ ഈ പ്രതിഷേധത്തിനിടയിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പലതവണ ഇവിടെ വന്ന് പ്രതിഷേധിച്ചല്ലേ, ഇത് ഏറ്റവും ഒടുവിൽ വലിയൊരു ദുരന്തമാണ് ഈ സ്ഥലത്ത് സംഭവിച്ചിരിക്കുന്നത്.
തീർച്ചയായും വളരെയധികം ദുരന്തരമാണ്. നിരവധിയായിട്ടുള്ള കർഷകർ, കൂട് കൃഷി കർഷകർ, അതേപോലെ തന്നെ ഇത് മീൻ പിടിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ പെരിയാറിനെ ആശ്രയിച്ച് ജീവിക്കുന്ന, ഈ ജലാശയങ്ങളിൽ തുറന്നുവിട്ടിരിക്കുന്ന ഈ രാസമാലിന്യങ്ങളിലൂടെ വ്യവസായ സ്ഥാപനങ്ങളും തുറന്നുവിട്ടുകൊണ്ട് ഇവിടുത്തെ MLA അറിവോടുകൂടി തന്നെയാണ് ഈ രാസമാലിന്യങ്ങൾ വ്യവസായ സ്ഥാപനങ്ങളും തുറന്നുവിട്ടിരിക്കുന്നത്. ഈ മഴക്കാലം അവർ അതിന്റെ മറ പിടിച്ചുകൊണ്ട് ചെയ്ത ഒരു കുരുതിയാണ്. ഇത് മനുഷ്യജീവനങ്ങളാണ് ഇനി കുറച്ച് നാളുകൾ കഴിയുമ്പോൾ പെടഞ്ഞു വീണ് മരിക്കാൻ പോകുന്നത്. ഇപ്പൊ മത്സ്യങ്ങളാണ് മുഴുവൻ പഞ്ചായത്തുകളും, വരാപ്പുഴ, കടമ്മക്കുടി, അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെ മുഴുവൻ പെരിയാറിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഈ കുടിവെള്ളം എടുക്കുന്ന സ്ഥലങ്ങളിൽ എല്ലായിടത്തും ആശ്രയിച്ച് ഇതേപോലെയുള്ള ഒരു കുരുതി സംഭവിച്ചിരിക്കുന്നത്. പ്രതിഷേധം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പല സ്ഥലത്തും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതേപോലെ അനിയന്ത്രിതമായിട്ടുള്ള രാസമാലിന്യം ഒഴുക്കി വിട്ടുകൊണ്ട് നിരവധി സ്ഥലങ്ങളിൽ നിന്നുണ്ട്. മഴയുടെ മറവില് അവര് ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രം ചെയ്തേക്കണാണ്. ഞാൻ മത്സ്യകൃഷിയല്ല, ഞാൻ എന്റെ സന്തോഷത്തിന് വീട്ടിൽ വളർത്തണാണ്. പക്ഷെ അതൊരു ജീവനാണ്. അത് മാത്രല്ല, ഇത്രയും ജനങ്ങൾക്ക് വലിയൊരു വിഭാഗം ആളുകൾ മത്സ്യകൃഷി നടത്തി ലക്ഷങ്ങള് ചേരാനൂർ പോലുള്ള ഭാഗങ്ങളിലുള്ളവരൊക്കെ ഇതുകൊണ്ട് ജീവിക്കണവരാണ്. സാറെ, മത്സ്യങ്ങൾ മാത്രമല്ല, ഇത് മനുഷ്യരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ മനുഷ്യരിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് വെച്ചാൽ ഇന്നും നാളെയും നമ്മറിയില്ല. ഈ വെള്ളത്തിൽ കുളിക്കുന്നവർ, അലക്കുന്നവർ ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ട്. എന്റെ വീട് എല്ലൂർ വടക്കും ഭാഗത്താ. അതുപോലെ തന്നെ ഇവിടുന്ന് ഒരുപാട് മണം വരുന്നുണ്ട്. ഇവിടെ ചുറ്റുവട്ടത്ത് നമുക്ക് കൂടുതൽ ദൃശ്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. അതായത് മറ്റൊരു കർഷകൻ കൂടി ഒരു ബക്കറ്റ് നിറയെ ഈ ചത്ത മത്സ്യവുമായി വന്ന് ഇവിടെ ഈ ഏലൂരിലുള്ള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫീസിന് മുന്നിൽ കെ ഇടുന്ന ഒരു രംഗമാണ് കാണുന്നത്. അതിന് മുന്നിൽ ഇടാനുള്ള ഒരു ശ്രമത്തിലാണ്. എന്തായാലും ഈ പ്രതിഷേധം ചെറിയ തോതിലല്ല ഇവിടെ നടക്കുന്നത്, വലിയ തോതിൽ തന്നെ പ്രതിഷേധം നടക്കുന്നു. കർഷകരുടെ ഒരു രോഷം, കാരണം അത്രയ്ക്കധികമാണ് ഈ സംഭവം ഇവരെ ബാധിച്ചിരിക്കുന്നത്. ഈ മത്സ്യം ഇവിടെ ഇടണോ അകത്തേക്ക് എറിയണമോ എന്നാണ് ഇവർ പറയുന്നത്. അകത്തേക്ക് വലിച്ചെറിയോ എന്ന് തന്നെ പറയുന്നുണ്ട്. അത്രയധികം മീനുകളുമായിട്ടാണ് ഇവിടേക്ക് ആളുകൾ എത്തിയിരിക്കുന്നത്. ഇനിയും കർഷകർ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫീസിന് മുന്നിലേക്ക് വരുന്നുണ്ട് എന്നാണ് അറിയുന്നത്. അവരെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. ഓരോ കർഷകരും വരുന്നത് കണ്ണീരണിഞ്ഞുകൊണ്ടാണ്. കാരണം ലക്ഷങ്ങൾ പൊടിച്ചുകൊണ്ട്, ലക്ഷങ്ങൾ കടമെടുത്ത് മീൻ ഇപ്പോൾ അകത്തേക്ക് എറിയുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ചീഞ്ഞ മത്സ്യം പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫീസിന് മുന്നിലിട്ടിരിക്കുന്ന ഈ ചീഞ്ഞ മത്സ്യം എടുത്ത് അകത്തേക്ക് എറിയണം, അത്ര രൂക്ഷമായ പ്രതിഷേധമാണ്. ചീഞ്ഞ മത്സ്യം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് അകത്തുള്ള കോമ്പൗണ്ടിലേക്ക് എറിയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കാരണം അത്ര വലിയ ജനരോഷമാണ്, പ്രത്യേകിച്ച് ഈ കർഷകരുടെയും ജനപ്രതിനിധികളുടെയും രോഷമാണ് ഇപ്പോൾ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫീസിന് മുന്നിൽ നടക്കുന്നത്. ഈ കാണുന്ന ആളുകൾ മത്സ്യവുമായി വന്നതിന് ശേഷവും കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് മീനുമായിട്ട് വന്നിട്ടുണ്ട്. ഈ വനിതകൾ അടക്കമുള്ള ആളുകൾ ഇതുപോലെ ചീഞ്ഞ മത്സ്യവുമായി വന്ന് ഇങ്ങോട്ട് എറിയുകയാണ്. അത്ര രീതിയിൽ രൂക്ഷമായ പ്രതിഷേധമാണ് നടക്കുന്നത്. ചീഞ്ഞ മത്സ്യം ഇപ്പോൾ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫീസിനകത്തേക്ക് എറിഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം, ഇവരുടെയൊക്കെ ലക്ഷങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒറ്റ രാത്രിയിൽ ഈ ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടതിന്റെ പ്രതിഷേധമാണ് പല വിധത്തിൽ കാണിക്കുന്നത്. ഇത്ര കാലമായിട്ട് അനങ്ങാത്ത ഒരു വകുപ്പായിട്ടാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ ഈ നാട്ടുകാരൊക്കെ കാണുന്നതും. ഇവിടുത്തെ ആളുകളുടെയൊക്കെ ഒരു പ്രതിഷേധം അതാണ്. പലതവണ ഇതിന് മുൻപും ഇതുപോലുള്ള മാലിന്യ പ്രശ്നവും രാസമാലിന്യങ്ങൾ ഒഴുക്കുന്ന സംഭവവും ഉണ്ടായിട്ടും പലപ്പോഴും ഇത് ഇങ്ങനെ ഇവർ നിഷ്ക്രിയമായി നിൽക്കുന്നുവെന്ന് ആരോപിച്ചാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് വന്നിരിക്കുന്നത്. പോലീസ് ഇപ്പോൾ മത്സ്യം മുകളിലേക്ക് എറിയുന്നത് തടയാനുള്ള ഒരു ശ്രമത്തിലാണ്. ആ തടയാനുള്ള ശ്രമത്തിലാണ്. ഇങ്ങനെ എറിയരുത് എന്നാണ് പറയുന്നത്, മത്സ്യം ഇങ്ങനെ വലിച്ചെറിയരുത് എന്നാണ് പറയുന്നത്. പോലീസുമായുള്ള വലിയ വാക്ക് തർക്കത്തിലാണ് കർഷകരടക്കമുള്ള ആളുകൾ. നമുക്കൊന്ന് ഇതിന്റെ വകുപ്പ് ആളുകള് പിന്നെ നഷ്ടപ്പെട്ട ആളുകള് പോലീസ് ഈ മത്സ്യം എടുക്കാൻ ശ്രമിക്കാനുള്ള ആളുകളെ അത് തടയാൻ ശ്രമിക്കുകയാണ്. അതായത് ബക്കറ്റിൽ കൊണ്ടുവന്ന മത്സ്യം മുകളിലേക്ക് എറിയാനുള്ള ശ്രമം. എറണാകുളം മേലൂരിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസ്